നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വലിയ ആനക്കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഉപ്പിൽ അവസാനം അപ്ലോഡ് ചെയ്ത അമ്മിണിയമ്മയെ കുറിച്ചാണ്. അമ്മിണിയമ്മ എന്ന് പറയുന്ന ഒരു കരിങ്കണ്ണി അല്ലേ, കരിങ്കണ്ണിയെ കുറിച്ചാണ്, ഒരു കൊതിച്ചിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ലാസ്റ്റ് വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, വളരെ സന്തോഷം. ചില ആൾക്കാർക്ക് അതിലെ ആ കഥാപാത്രത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാരണം ഇതൊരു അന്ധവിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കലല്ലേ എന്ന് പലർക്കും തോന്നാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് നടക്കാറുണ്ട്. നമുക്കിവിടെ അനുഭവങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമുക്ക് ആ തേങ്ങ മാങ്ങ എന്ന് പറയുന്നത് നമുക്കുള്ളതാണ്. നമ്മുടെ വീട്ടിലൊരു മാങ്ങയുണ്ട്, വലിയ തേങ്ങയുടെ അത്ര വലിപ്പമുള്ളൊരു മാങ്ങയുണ്ടാവും, ഒരു ചെറിയ മാവാണ്. അതിൽ ഇപ്പോൾ ഈ വർഷം ഒരുപാട് മാങ്ങ ഉണ്ടെങ്കിൽ അടുത്ത വർഷം രണ്ടോ മൂന്നോ മാങ്ങ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ മാങ്ങ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അയൽപക്കത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, ഒരു ഇഷ്ടപ്പെട്ട എല്ലാവരും അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഈ രണ്ടെന്ന് വെച്ചോ മൂന്നെന്ന് വെച്ചോ ഒക്കെ കൊടുക്കും. വലിയ മാങ്ങയാണ്, ഇതൊരു പ്ലേറ്റ് നിറച്ചുണ്ടാവും മാങ്ങ. ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല മാങ്ങ, ഒരു കുഴപ്പമില്ല, ഒരു കേടോ ഒന്നുമില്ല, നല്ല സൂപ്പർ മാങ്ങ. പ്രമോദേണ്ടും വന്ന് എൻ്റെ അടുത്ത് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പുഴു ഇങ്ങനെ മിന്തി മിന്തി പോകുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് തീയിലൊക്കെ, സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ കാര്യമുണ്ടോ എന്നൊരു തോന്നലുണ്ടായത്. പിന്നീട് ഞാൻ എടുക്കുന്ന മാങ്ങയിലൊക്കെ ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വിഷയം. പിന്നെ എനിക്ക് മാങ്ങ കഴിക്കാൻ കഴിച്ചിട്ടുമില്ല, വലിയൊരു ബുദ്ധിമുട്ട്. എടാ, ഇത് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചാൽ കൊടുക്കരുതെന്നല്ല, ആരുടെയോ കൊതി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചില മാങ്ങ കിട്ടും കേട്ടോ, ചില മാങ്ങ നല്ലതായിട്ട് കിട്ടും, ചില മാങ്ങ അങ്ങനെ. ഈ നല്ല മാങ്ങ കിട്ടുന്നത് കൊണ്ട് നമ്മൾ നോക്കത്തില്ല, മറ്റേത് കുഴപ്പമില്ലെന്നും കൊണ്ട് ഇങ്ങനെ കഴിച്ച് കുറെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് ദേഹം കിടക്കണം. ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാങ്ങയുടെ അകത്തിരിക്കുന്ന പുഴു വലിയ കുഴപ്പമുള്ള പുഴുവല്ല, നല്ലതാണ്. നല്ല ഗുണമാണ്, നല്ല ഗുണമാണ്. എന്താ ഈ മാങ്ങക്കകത്തിരിക്കുന്ന പുഴു നല്ല ഗുണമാണ്, നല്ല ഗുണമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. അങ്ങനെ പുഴുവിനെ നമ്മൾ ഒരുപാട് തവണ കഴിച്ചു. അപ്പം അതെ അതെ, സൗന്ദര്യം കൂടി കൂടി വരുമല്ലേ ദാസ. കാര്യം പണ്ട് വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ അവിടെ നല്ല ഒരു വരിക്ക പ്ലാവുണ്ട്. വരിക്ക പ്ലാവ് അതിൽ ചക്കയെന്ന് പറഞ്ഞാണ്ടല്ലോ, ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. ചക്കയുടെ പുല്ല വരെ നമുക്ക് കഴിക്കാൻ പറ്റും, അത്രക്ക് ടേസ്റ്റ്. പശുവിനാണ് ഞങ്ങൾ പുല്ല കൊടുക്കുന്നത്. പശുവാണ് പൊല്ലതിനാണ്, അതിന്റെ മുള്ളുമായിട്ടിരിക്കുന്ന സാധനം അതാണ് പൊല്ല. ആദ്യം നീ പറഞ്ഞത് പുല്ലെന്നാണ്, സാധാരണ എല്ലായിടത്തും പുല്ല് തന്നെയാണ് പശു കൊടുക്കുന്നത്. പൊല്ല പൊല്ല പശുവാണ് പൊല്ലേക്കത്തിനാണത്. ഇതിപ്പോ ഇവര് പൊല്ല സഹത കഴിക്കും. അത് നീ ആ പൊല്ല കണ്ടിട്ടില്ല, കാരണം അതിന്റെ പൊല്ലക്ക് വരെ കിടിലൻ ടേസ്റ്റ് ആണ്. പൊല്ലക്ക് വരെ വലിപ്പമുണ്ട് ചോളയുടെ, ചെറിയ ചോളയുടെ വലിപ്പമുണ്ട്. ആ സാധനം കഴിക്കുമായിരുന്നു, കിടിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് ആണ്. പക്ഷേ പൂനിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇരിക്കണം എനിക്കറിയത്തില്ല, അത് അവര് കസേരയിട്ടായിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്നും. പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് പൊല്ലെന്ന് പറയണേ ചോളയുടെ പറ്റേണ്ടത്. ഈ സാധനം ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ അത്രക്ക് ടേസ്റ്റ് ആണ് ആ സാധനത്തിന്. ഇത് പക്ഷേ ഞാൻ പറയാലോ, ആ പൊല്ല ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ വാസ്തവം പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. ഈ സാധനം ഇപ്പോ ഒരു കാശിനും കൊള്ളത്തില്ല, ഒരു കാശിനു വെച്ചാൽ ഒരു കാശിനും കൊള്ളത്തില്ല. അതിന് മര്യാദ ഉണ്ടാകും. പിന്നെ കാലാവസ്ഥ മാറുന്നത് കൊണ്ട് ചക്ക മാറാൻ പോയല്ലോ. ഇത് സംതിങ് കൊതി, അതാണ് സംഭവം. ഞങ്ങളുടെ പശു ഉണ്ട്. അപ്പൊ പശുവിന് പാല് കറന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലരൊക്കെ പാല് വാങ്ങിക്കാൻ വേണ്ടി വരും. അപ്പൊ പശുവിന് പാല് കറന്നിട്ടിരിക്കുമ്പോഴേക്കും പാല് മേടിക്കാൻ വരും. സ്വാഭാവികം, കാരണം അച്ഛനായിരിക്കും പശുവിനെ കറന്നോണ്ടിരിക്കുന്ന. അപ്പൊ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് വന്നിട്ട് ഓ നല്ല പശു, തട്ടത്തും ഇല്ല പിടിക്കത്തും ഇല്ല, അനങ്ങാന്ന് നിന്ന് കൊടുക്കുന്നു കറക്കാൻ നേരത്തെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛനെ ഉൾപ്പെടെ തുണിച്ച് ദൂരത്തിടും പശു. പിന്നെ എന്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിച്ചുവിന് പ്രസവിച്ച സമയത്ത് 10 വർഷമായി. ആ സമയത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പ്രസവം. എന്താ നീ നോക്കണം, വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം നമ്മൾ ചെന്ന ഡേറ്റ് എടുത്ത് 10 March ഡേറ്റ് പറഞ്ഞേക്കണത്, 7 March അവിടെ അഡ്മിറ്റ് ആയി. അപ്പം ചെന്നിട്ട് ബെഡൊന്നും ഇല്ല കിടക്കാൻ, മൊത്തവും എന്നെ മാത്രം കാണിക്കുന്നു. നിറഞ്ഞു തുളുമ്പട്ടെ, എനിക്ക് എന്നെ മാത്രം കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പൊ 7 March ആയിരുന്നു അഡ്മിറ്റ്. അവിടെ ചെന്നിട്ട് കിടക്കാനൊന്നും ബെഡൊന്നും ഇല്ല, ഫുള്ള് ഗർഭിണികളാണ്.
പിന്നെ താഴെ കിടന്നു, വയറും വെച്ചുകൊണ്ട് താഴത്ത് കിടക്കാനും വയ്യ, ഒരു കണക്കിനൊക്കെ കിടന്നു. അപ്പൊ അങ്ങനെ ഡേറ്റ് ആയി, വേദന വന്ന് പ്രസവത്തിനെ കൊണ്ടുപോയി, പ്രസവിച്ച് പ്രസവിച്ച് നല്ല ഒരു 3 850 ഒരു നല്ല തങ്കക്കുടം പോലത്തെ തെങ്ങുണ്ട്. അത് പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരും, നേഴ്സുമാരിങ്ങനെ എടുത്തോണ്ടിരും. അപ്പൊ ഇവള് ഭയങ്കരമായിട്ട് വാവിട്ട് കരഞ്ഞോണ്ടിരിക്കുവാ, കരഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് എന്ത്, എനിക്കൊന്നും അവളുടെ കയ്യിലൂടെ ഒരു പാടുണ്ടായിരുന്നു, എന്തോ കൊണ്ടതാണ്, എന്തോ അവര് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്, അവര് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് കിടന്നിട്ട് ഭയങ്കരമായിട്ട് കരയുവാണ്. എന്റെ അമ്മയും ഇവിടുത്തെ അമ്മയും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക, നല്ലൊരു അണ്ടിമുണ്ടം പോലത്തെ ഒരു കുഞ്ഞല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരുടെ കയ്യിലോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷോ, നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് പ്രമോദന്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. പറഞ്ഞ പ്രമോദ് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കയ്യിലേക്ക് കിട്ടി. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കൊച്ചാണെങ്കിൽ വലിപ്പം ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു സാധാരണ പിള്ളേരെല്ലാരും ചെറുത്, നമ്മുടെ കൊച്ചു മാത്രം ഭയങ്കര വലുത്. അപ്പൊ ഒരു ഞെട്ടലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ ഇരുന്ന് നമ്മൾ ആ ഒരു മൂഡിൽ പോയി. അതാണ് ഇവള് പറയുന്ന ഒരു അന്താളിപ്പ്. അന്താളിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതാ നമ്മൾ പറഞ്ഞു വന്ന അതല്ല. അങ്ങനെ വന്ന് പിന്നെ കുഞ്ഞിനെയൊക്കെ കിടത്തി. അപ്പൊ ഏട്ടൻ പോയി ഒരു കൂടി മിഠായി വാങ്ങിച്ചോണ്ടോന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുക്കാം, വെള്ള ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും കൊണ്ട് മിഠായി കൊടുക്കുക. അപ്പൊ മിഠായി എല്ലാരും വാങ്ങിച്ചിട്ട് ഒരു ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചു, ആരാ മോളെ പ്രസവിച്ച? മോളുടെ ചേച്ചിയാണോ പ്രസവിച്ചത്? ഒന്നല്ല, ഞാനാണ് പ്രസവിച്ചത്, എന്റെ ദൈവമേ. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, ചിന്റെ പൊന്നോ, പ്രസവിച്ച പെണ്ണാണ് ഈ എഴുന്നേറ്റിങ്ങൾ നടക്കണത്, ഒരു കുഴപ്പവും ഇല്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞു. എന്റെ പൊന്നു കൂട്ടുകാരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കിടന്നിട്ടില്ല, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിടക്കാൻ വയ്യ, എനിക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. എനിക്ക് എവിടേക്കോ വേദന, എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പിന്നെ ഉപ്പുമുളക് കൊഴിഞ്ഞിട്ട് അതാണ് അന്ധവിശ്വാസം. അതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ക്ലിയറായി. അപ്പൊ വേദനയൊക്കെ പോയി. ക്ലിയർ ആയിട്ടില്ല, കുറച്ച് ദിവസം അനുഭവിച്ചു, ഞാൻ കുറച്ച് ദിവസം അനുഭവിച്ചു. അപ്പൊ പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ, ഇപ്പോഴത്തെ തലമുറ 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ സിറ്റുവേഷനിൽ നടക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കൊച്ചിനെ, ഒരു പെണ്ണ് പ്രസവിച്ചാൽ ഉടനെ അപ്പൊ തന്നെ ആ ഫോട്ടോ മീഡിയാസിൽ വരും ഇല്ലേ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ. പ്രസവിക്കുന്നത് വരെ ലൈവായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ പോട്ടെ, ഇപ്പൊ ബ്ലോഗർമാരാണെങ്കിലും അല്ല, അതൊന്നും ചെയ്യാൻ പാടില്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ അന്ധവിശ്വാസം, മറ്റത് ശരിക്കും ഒരു അന്ധവിശ്വാസം തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒക്കെ ഓരോ എന്തെങ്കിലും കുഴപ്പം വരണ്ടേ? ഇവർക്കൊന്നും ഒരു കുഴപ്പം വരുന്നില്ലല്ലോ. ഇപ്പൊ വരുന്ന, ഇപ്പൊ കുഞ്ഞ് പ്രസവിച്ചാൽ ഉടനെ കുഞ്ഞിനെ മുഖം കാണിക്കുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഇച്ചുമോട്ട് ഫോട്ടോ എടുക്കാൻ ആരും സമ്മതിക്കുന്നില്ല. 28 കെട്ട് കഴിയാണ്ട് കാണിക്കരുതെന്നാ പറയുന്നത്. 28 കെട്ട് കഴിയാണ്ട് കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല പുറത്ത്. എടുപ്പിച്ചില്ല, നിച്ചുവിന്റെ ഫോട്ടോ എടുപ്പിച്ചില്ല എന്നെ കൊണ്ട്. പക്ഷെ നന്ദുവിന്റെ ഫോട്ടോ നമ്മള് ആദ്യം തന്നെ എടുത്തു. നേരെ ബെഡിലേക്ക് കൊണ്ടുവന്നപ്പോ തന്നെ ഫോട്ടോ എടുത്തു. നന്ദു 400 ചേർത്തലാശുപത്രി അറിഞ്ഞു പ്രസവമായിരുന്നു. ആ ചേർത്തലാശുപത്രിയില് 400 ആരും ഇല്ലായിരുന്നില്ല. ആദ്യമായിട്ടാണ് നോർമൽ ആയിരുന്നു അത് ഡെലിവറി. അപ്പൊ അങ്ങനെ അത് അന്ന് അതൊരു അതൊരു കൊതിയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്കാക്കാം. പക്ഷെ അത് ശരിക്കും ഒരു അന്ധവിശ്വാസമാണെന്ന് വേണം പറയാൻ. കാരണം എനിക്ക് മാത്രം എന്താ അങ്ങനെ, മറ്റുള്ളവർക്ക് അതുപോലെ എത്രയോ ആൾക്കാർ ബ്ലോഗർമാരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നില്ലേ, പ്രസവിക്കുന്ന കാണിക്കുന്നുണ്ട്, പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആയിരിക്കും അത്. എനിക്ക് എന്റെ അനുഭവത്തിലൊന്നും ഞാൻ പറയാം. ഇനിയിപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും പറയുവാണ്, ആ പ്രിയ നന്നായിട്ടുണ്ടല്ലോ, ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടല്ലോ, കൊള്ളാല എന്ന് കാണാൻ ശരീരം വേദനയായിരിക്കും. ഉപ്പുമുളക് എടുക്കും, നേരെ അടുപ്പിലായിട്ട് പോകും, ഇടും, കയ്യിലായിട്ട് തരും, തുപ്പാൻ പറയും, തുപ്പും. ഉപ്പുമുളകും ഏതായാലും വളരെ കൊറേ നാളുകൾ ആയിട്ട് ആരും എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറയാറില്ല നന്നായിട്ടുണ്ടോന്ന്. ഞാൻ എന്നോട് ചോദിക്കും, ഏട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ മിണ്ടിയല്ല, അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ സീനാണ്. അല്ല, അതെനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കല്യാണത്തിന് മുമ്പ് വളരെ സുന്ദരിയായിരുന്നു. ഏട്ടൻ എന്നെ കണ്ണുവെച്ചതാന്ന് തോന്നുന്നു. എന്റെ അടുത്ത് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എന്റെ കല്യാണത്തിന് മുമ്പ് പറയുന്നത് ശോഭനയെ പോലെയായിരുന്നത്. അന്ന് ഞാൻ വിളിക്കുമ്പോഴത്തേക്കും റിംഗ് ടൂണൊക്കെ ശോഭനയുടെ സൗണ്ടോ മ്യൂസിക്കോ ആണ് കേട്ടേ ഇട്ടിരുന്നത്. അപ്പൊ എന്നെ കെട്ടിക്കൊണ്ടു വന്നപ്പോ അതൊക്കെ കണ്ട്. അപ്പൊ അങ്ങനെ കൊതിച്ച് ഞാൻ കരിഞ്ഞു ശോഭനയായിപ്പോയതാണോ. കല്യാണത്തിന് മുമ്പാണ് എന്റെ പൊന്നു കുഞ്ഞ്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ പല അനുഭവങ്ങൾ പറയും.
ശോഭനയാണെന്ന് പറയും, നീ ഐശ്വര റായാണെന്ന് വരെ ഞാൻ പറയും. വീണ്ടും നീ അതാണോ ശോഭന? ഞാനല്ല അങ്ങനെ പറഞ്ഞത്, ഞാനല്ല അങ്ങനെ പറഞ്ഞത്, ഏട്ടനാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാനപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് എന്നെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പിന്നെ അന്ന് ശരി വെച്ച് കൊടുത്താ. ശോഭനയുടെ ശരീര പ്രകൃതിയാണെന്ന് അടി, ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ ഉദ്ദേശം? ശോഭനയുടെ ശരീര പ്രകൃതിയാണ് അന്നും ഇതുപോലെയല്ലേ ഇരിക്കുന്നത്, അത് അടിക്ക് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ ഒന്നും ചോദിച്ചാൽ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ പറഞ്ഞാൽ ഇതുപോലെ പ്രശ്നം വരുന്നത് കൊണ്ട് എനിക്ക് ഇവളുടെ കുഴപ്പമാണെന്ന്. ഇവക്ക് എന്തോ ഇങ്ങനെ ആരും എവിടുന്നെങ്കിലും ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സംഭവം ശരീരത്തെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പൊ സീൻ കോൺട്രയാണ് ഇവിടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ലജ്ജയുണ്ട്, ഇതൊരു അന്ധവിശ്വാസമാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ വിശ്വസിക്കുന്നത്? പല കാര്യങ്ങളും ഞാൻ തന്നെ വന്നിട്ട് ഓർക്കും. അതിന് എന്തിനാ? കാരണം ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, അന്ന് എനിക്ക് നല്ല വണ്ണമുണ്ട്, ഞാൻ അന്തോനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും വണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ പ്രസവിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ചോറൊക്കെ ഇച്ചിരി കൂള് കഴിക്കുമല്ലോ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ. അപ്പം ചോറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അകത്തോട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ചോദിച്ചു, ഷിൻ്റെ കുഞ്ഞു ഇത്രയൊക്കെ ചോറ് തിന്നുവാ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ചോറിനെ പറ്റിയിട്ടില്ല, എനിക്ക് ചോറ് തിന്നാൻ വയ്യ, വായിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ബാക്കൊന്നും പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്നിപ്പം ഞാൻ ഏറെക്കുറെ മനസ്സിന്റെ തന്നെയാണ്. ആദ്യമായിട്ട് ഒരു മാവ് പൂത്ത്, മാവ് പൂത്തപ്പോഴേക്കും ഒരുപാട് പൂ പൂത്ത് കണ്ണിമാങ്ക ഇങ്ങനെ തൂങ്ങുന്നു, ഇഷ്ടംപോലെ കണ്ണിമാങ്ക കിടക്കുന്നു. ഇതേപോലെ എല്ലാ നാട്ടിലും ഉണ്ടാവുന്ന ഒരു കരിങ്കണ്ണൻ. അപ്പൊ ഈ ഒരു കരിങ്കണ്ണൻ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു, വരുന്നു, ഇത് കാണുന്നു. പുളിയറ കണ്ടിട്ട് ഓ നിറയെ മാങ്ങ ഉണ്ടല്ലോ, കോളടിച്ച് വിൽക്കാൻ വരെ ഉള്ള സാധനമുണ്ട് എന്ന് പറയുന്നു. പുള്ളി പോയ പുറകെ ഒരു കാറ്റുമില്ല മഴയുമില്ല, ഈ സാധനം ഒടിഞ്ഞ് അകത്തേക്ക് വിടുന്നു. ഇവർ നേരെ അയാളെ വീട്ടിൽ കൊണ്ട് വെക്കുന്നു, അയാളെ കുറച്ച് ചീത്തയും പറയുന്നു. ഇങ്ങനെ പല പല അനുഭവങ്ങളും പലരുടെ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, പല പല വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്ന് പറയുന്നത് അതും ഈ മനസ്സിന്റെ കുഴപ്പമാണ്, അതാണ് മരത്തിന്റെ കുഴപ്പമാണ്. ഇയാള് പറഞ്ഞിട്ടുണ്ട് അന്നേ പിന്നെ ഒടിഞ്ഞു വീണേക്കാം എന്ന് പറഞ്ഞു മരം ഒടിഞ്ഞു വീഴുന്നതാണോ എന്താ സംഭവം? ചിലർക്ക് മാത്രമേ കൊതി കേൾക്കത്തുള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിന്നോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചുള്ള അല്ല ഇതിനെ കുറിച്ചുള്ള ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം, ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുമല്ല എന്തായിരിക്കും ഇതിന്റെ ഒരു 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 ഗുഡ്നെസ്, എന്താണ് ഇതിന്റെ സീക്രട്ട്, എന്താണ് എന്നുള്ളത് ആണോ? ഉത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇത് ഇപ്പോഴും അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ കാർത്തേക്ക് ഡ്രസ് ഇട്ടപ്പോഴത്തേക്ക് ചോദിച്ചായിരുന്നു, ചേച്ചി എന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്, നമുക്കിപ്പോ ലോക്ക്ഡൗൺ ആണ്, പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഡ്രസ് എല്ലാം എടുത്ത് അലമാരിക്കകത്ത് വെച്ചിട്ട് വലിയ ഒരു കാര്യമില്ല, ഇനി ലോക്ക്ഡൌണും കൊറോണയൊക്കെ മാറിയിട്ട് യാത്രയൊക്കെ എപ്പോഴാണോ എന്തോ. അപ്പൊ ഇതെനിക്ക് നമ്മുടെ പാന്തേഴ മുഹമ്മദ് പാന്തേഴ ESR ടെക്സ്റ്റൈൽസിൽ നിന്ന്, അവിടെ എന്റെ മാമന്റെ കടയാണ്, അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ തന്നതാണ്, കൂടുതൽ കിട്ടാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് തന്നാണ്. അപ്പൊ ഇനിയിപ്പോ ജീൻസ് ടോപ്പ് ഒക്കെ ഇട്ടിട്ട് എപ്പ എന്ന് പുറത്തിറങ്ങാനാ. അപ്പൊ ഞാൻ എനിക്കത് സഹി ഇട്ടിട്ട് ഞാനിത് എടുത്തിട്ട് നമ്മള് വ്ലോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ ആർക്കെങ്കിലും ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ESR ടെക്സ്റ്റൈൽസ് സമീപിക്കാം, ലോക്ക്ഡൌൺ ഒക്കെ മാറിയിട്ട് വിലക്കുറവാണ്, വിലക്കുറവാണ്. അല്ല വിലക്കുറവാണ്, അവിടെ ഭയങ്കര വിലക്കുറവാണ്. മുഹമ്മയില് ഏറ്റവും വിലക്കുറച്ച് കിട്ടുന്ന കട എന്ന് പറയുന്നത് ESR ടെക്സ്റ്റൈൽസാണ്, പാന്തേഴത്താണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കത്ത് എല്ലാരും പറഞ്ഞു ഞാൻ ചേട്ടന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന്, അതുകൊണ്ട് ഇത്തവണ ചേട്ടനാണ് കൂടുതൽ സംസാരിച്ചിരിക്കുന്നു തോന്നുന്നു. ഞാൻ ഓവർടേക്ക് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ബ്ലോഗ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കിങ്ങനെ തുടരെ സംസാരിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉള്ളത്. എന്റെ ഒരു ശൈലിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സൈലന്റ് ആണ്, അധികം സംസാരിക്കത്തില്ല, സംസാരിക്കുന്നത് ഭയങ്കര ലാഗായിരിക്കും. അപ്പൊ ആ ലാഗൊക്കെ വന്നു കഴിഞ്ഞാല് വ്ലോഗ് നിങ്ങളെ ഇട്ടുചെയ്യേണ്ട പാട്ടിനും അടുത്ത വീഡിയോ കാണാൻ വേണ്ടി പോകും. ഇപ്പൊ ഇപ്പൊ പറഞ്ഞു വിട്ടില്ലേ, സത്യം പറഞ്ഞാല് എത്ര നമുക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത ഉണ്ടായിട്ട് നമ്മൾ കിടക്കണം, ഇന്ന് എനിക്ക് പാടില്ലായിരുന്നു, ഞാൻ കിടക്കുമായിരുന്നു വയ്യാണ്. പക്ഷെ ഇന്നിരുന്നിട്ട് പോലും ഈ വ്ലോഗ് ചെയ്യാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ മറന്നുപോകും. എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ്, നമ്മുടെ കുടുംബത്തോട്. ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതാണ്, തിങ്കളായിട്ട് സ്കാനൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുവാണ്, ചെറിയൊരു വയറിന്റെ ഒരു വയറുവേദനയാണ്. അപ്പൊ അങ്ങനെ തീരെ അസ്വസ്ഥയായിട്ട് കിടന്നാണ്, പക്ഷെ ഞാൻ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റ് വന്ന് ചെയ്താണ്. നിങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് എന്തോ,
നിങ്ങൾ ഞങ്ങളോട് ഇഷ്ടമാണ്, എന്തോ ഇഷ്ടമാണ് സത്യം, നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം അത് അതാണ് അതിന്റെ ഊർജം. പലർക്കും നോട്ടിഫിക്കേഷൻ ഇപ്പോഴും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവര് തീർച്ചയായിട്ടും ആ ബെല്ല് ഒന്നുകൂടി ഞെക്കി ഓൺ കൊടുക്കണം, എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷനും വരത്തുള്ളൂ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.